നമസ്കാരം. വയനാട് മാനന്തവാടിയിലെ വരയാൽ എന്ന സ്ഥലത്താണ് വരയാൽ ശ്രീ വരദായിനി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായി ആളുകൾ എത്തിച്ചേരാറുണ്ട്. സൗഭാഗ്യത്തിനും നാഗദോഷങ്ങൾ മാറുന്നതിനും കുടുംബക്കലഹം, ജാതകദോഷം എന്നിവയ്ക്ക് പരിഹാരം തേടാനുമായി ഇവിടെ എത്തുന്നവർ ഒരുപാടാണ്. പ്രാർത്ഥിച്ച് ഫലസ്ഥിതി നേടിയാൽ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നവരും ഏറെയാണ്. ഒരു അപൂർവ ക്ഷേത്രസ്ഥാനമാണിത്. ആദിപരാശക്തിയും സർപ്പങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. സ്വയം ബ്രഹ്മനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നു. ആദിപരാശക്തി കുടികൊള്ളുന്ന വരയാൽ നാഗരാജ നാഗയക്ഷി ക്ഷേത്രം വയനാട് മാനന്തവാടിയിലെ വരയാൽ എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 150 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നാമാവശേഷമായി. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന സമയം യുദ്ധം കാണാനാകാതെ പരശുരാമൻ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു പോയെന്നും പോകുന്ന വഴി വരയാൽ പ്രദേശത്തിന് അടുത്തെത്തിയപ്പോൾ അവിടെയുള്ള ആലിൻ ചുവട്ടിൽ ധ്യാനിച്ചിരുന്നു എന്നും അങ്ങനെ ആ സ്ഥലത്തിന് വരയാൽ എന്ന പേര് വന്നു എന്നുമാണ് ഐതിഹ്യം. അന്നു മുതൽ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെയും അനന്തന്റെയും നിറസാന്നിധ്യം ഉണ്ടെന്നും വിശ്വസിക്കുന്നു. ശ്രീ മുത്തപ്പൻ, ഗണപതി, ഗുളികൻ, മലക്കാരി എന്നിവയാണ് മറ്റ് പ്രധാന പ്രതിഷ്ഠകൾ. താമരമുട്ടുകൊണ്ടുള്ള പൂമാലയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. തടസ്സം ഇല്ലാതിരിക്കുവാനാണ് ഈ വഴിപാട് പ്രധാനമായും കഴിക്കുന്നത്. കുട്ടികളുണ്ടാകുവാൻ ഓടിൻ്റെ ഉരുളി കമിഴ്ത്തലും വിവാഹം നടക്കാനായി ഒറ്റ മംഗല്യ ഹോമവുമാണ് മറ്റു പ്രധാന വഴിപാടുകൾ. ഒരു ദിവസത്തെ പൂജ, അന്നദാനം എന്നിവയും വഴിപാടായി കഴിപ്പിക്കാവുന്നതാണ്. ദിവസം തോറും ഒരുപാട് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും ശക്തിയും മനസ്സിലാക്കി ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉദ്ദേശഫലം ലഭിക്കും എന്നാണ് വിശ്വാസം.